ഡി പി ഐ ഒരുപാട് വോട്ട് പിടിച്ച മണ്ഡലമാണ് വടകരയൊക്കെ. എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന ഒരു ഉറച്ച നിലപാട് പറയാൻ മുന്നണി വൈകിപ്പോയോ? ഇല്ലല്ലോ, അങ്ങനെ വൈകിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുള്ള നിലപാട് എന്താ? നാടിന്റെ ഐക്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഉറച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയല്ലേ? ആ ഉറച്ചു നിൽക്കുന്നിടത്ത് തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അതിനകത്തൊരു മാറ്റം വന്നിട്ടില്ല. അവരുടേതായി വന്നൊരു പ്രസ്താവനയുടെ പുറത്തല്ലേ ഈ പറയുന്ന വാർത്തകളുണ്ടായി? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. നാടിൻ്റെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ വോട്ട് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ പ്രചാരണം വലിയ ചർച്ചയായ മണ്ഡലമാണ്. ഇടത് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചാരണം വന്നു. ഇതിപ്പോൾ എസ് ഡി പി യുടെ യു ഡി എഫിൻ്റെയും കൊടികളൊക്കെ ഒരുമിച്ച് ചേർത്ത് വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ തിരിച്ചടിയാകുമോ? ഈ നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ആക്ഷേപ രാഷ്ട്രീയം ശീലമാക്കിയവരും അത് കൊണ്ടു നടന്നവരും ഒന്നും ഞങ്ങളല്ല. ആ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ഈ പിന്നെ സോളാർ കേസും പറഞ്ഞ് ഈ കേരളത്തിൻ്റെ തെരുവിൽ മുഴുവൻ ആക്ഷേപിച്ചതും മോർഫ് ചെയ്ത് വെച്ചതും ചിത്രങ്ങൾ വെച്ചൊക്കെ നമ്മൾ മറന്നുപോയോ? ഞങ്ങളാരും തിരിച്ചാ വഴിയിലേക്ക് പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ, നിങ്ങൾ ഈ തെരുവിൽ എവിടെയെങ്കിലും ഈ സ്ഥാനാർത്ഥിക്കെതിരെ മോശപ്പെട്ട ഒരു ബോർഡെങ്കിലും ഞങ്ങൾ ആരെങ്കിലും സ്ഥാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ? ആ സ്ഥാനത്ത് ഞങ്ങൾ ആരെങ്കിലും ആയിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം വിളികൾ ഇവിടെ കേൾക്കേണ്ടി വന്നേന്? ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസ്ഥാനം വന്നു എന്നുള്ളതിൻ്റെ പേരിൽ പിന്നെ ചില പോസ്റ്ററുകൾ രംഗത്ത് വരികയാണ്. ഈ പറഞ്ഞ പോലെ കൊടി കൂട്ടി കെട്ടിയിട്ടും അതുപോലെ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് അതാരാ? ഞങ്ങളാരും ചെയ്തിട്ടില്ല. എന്നെ ജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ആരാണ് ചെയ്തിറക്കാൻ? സ്വാഭാവികമായിട്ടും ആലോചിക്കുക. പിന്നെ ഞാനിവിടെ ധ്യാൻ ശ്രീനിവാസനും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോയിൽ ധ്യാനിനെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങളും ഈ കള്ളപ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേറൊരാളെ കുറ്റം പറയാനുള്ള ധാർമ്മികത ഒരു കാലത്തും അവർക്ക് വരാത്ത തരത്തിൽ അവർ ആക്ഷേപ രാഷ്ട്രീയത്തെ ശീലമാക്കിയ ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളാ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെന്താ മെച്ചം? എനിക്കെന്താ ഗുണം അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ വത്തോട്ട് കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ? നമുക്ക് ആ വഴിയില്ല. ഇത്തരം പ്രചാരണങ്ങളൊന്നും നടത്തുന്നത് പാർട്ടിയിലോ മുന്നണിയിലോ പെട്ട ആളുകളല്ല, സ്ഥാനാർത്ഥിയുടെ അറിവോടെയാണ് പ്രചാരണങ്ങൾ നടക്കുന്നതെന്നാണ് എൽ ഡി എഫ് നൽകിയ പരാതി. അതിലൊരാൾക്കെതിരെ കേസ്? അതാണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ പാപ്പരത്വം. എനിക്ക് രാഷ്ട്രീയമായോ തെരഞ്ഞെടുപ്പിനോ ഒരു ഗുണമില്ലാത്തൊരു കാര്യം എൻ്റെ അറിവോടെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി എഴുതി കൊടുക്കണമെങ്കിൽ അതിൻ്റെ സാര അവർക്ക് ആക്ഷേപമല്ല. താങ്കൾ പോലും അങ്ങനെ ഈ പറയുന്ന ആക്ഷേപ മെറ്റീരിയൽ കണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഞാൻ എൻ്റെ നവമാധ്യമ സ്പേസിൽ എവിടെ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. വടകരയിലെ ജനങ്ങളുടെ തീരുമാനത്തിൻ്റെ ഒരു സെൻസ് അവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളത് പറഞ്ഞത്. അവർ പുറത്ത് എന്ത് ക്ലെയിം ചെയ്താലും അവരുടെ അണികൾ പോലും ഇവർ ഈ ഇടത് സ്വഭാവം വല്ലാതെ വ്യതിചലിച്ചതിൽ പ്രയാസപ്പെടുന്ന ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സി പി എം പ്രവർത്തകരുടെ വോട്ട് പോലും അവർക്ക് കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ അസ്വസ്ഥതയാണ് ആ കള്ളപ്രചരണത്തിന് മുന്നിൽ. അതിലൊരു സംശയം വേണ്ട, ഒരു പങ്കുമില്ല. ഇല്ല, എന്താ ഡൗട്ട്? ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയല്ല. കാരണം അത് ഞങ്ങളുടെ രീതിയോ ശൈലിയോ അല്ല. അങ്ങനെയെങ്കിലും ഇതൊക്കെ ആരാ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അത് ചോദിച്ചോട്ടെ. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഞങ്ങൾ ആർക്കും എതിരല്ലല്ലോ. അവർ പരാതി കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ലല്ലോ. ഇനി പരാതി കൊടുത്ത് നടപടി എടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ലല്ലോ. നടപടി എടുക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, എല്ലാ ഭാഗത്തുള്ള ആക്ഷേപങ്ങൾക്കെതിരെ നടപടി എടുക്കണം. അതിൽ പിന്നെ എനിക്കെതിരെ ഉൾപ്പെടെ, എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണാനിട്ടിറങ്ങിയ വ്യാജ പോസ്റ്റർ ഉൾപ്പെടെ, എൻ്റെ ചിത്രം മോർഫ് ചെയ്ത് വേറെ ആൾ ഉപയോഗിച്ച് ഉൾപ്പെടെ, അതിലൊക്കെ ഒരു നടപടി എടുക്കട്ടെ. നമുക്ക് എല്ലാ അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെ നമുക്ക് പൊളിക്കണം. ആര് ചെയ്താലും എന്താ അതിനകത്ത് സംശയം?